السلام عليكم ورحمة الله وبركاته الحمد لله അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂന്ന് കാര്യത്തിന്റെ മേലിൽ സത്യം ചെയ്തു പറഞ്ഞിട്ടുണ്ട്. ഏതാണ് കാര്യമെന്നറിയുമോ? ഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം സലാസത്തുൻ ഉഖസിമു അലൈഹിന്ന മാ നഖസമാലും മിൻ സദഖത്തിൻ ഫതസദ്ദഖൂ. ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സലാസത്തുൻ മൂന്ന് കാര്യങ്ങൾ, ഉഖസിമു അലൈഹിന്ന ആ മൂന്ന് കാര്യങ്ങളുടെ മേലിൽ ഞാൻ സത്യം ചെയ്യുകയാണ്. ഏതൊക്കെയാണ് സത്യം ചെയ്യുന്ന കാര്യങ്ങളെന്നറിയുമോ? മാ നഖസമാലും മിൻ സദഖത്തിൻ ഫതസദ്ദഖൂ. ഒരു മനുഷ്യൻ സദക്ക ചെയ്യുന്ന മുതല് മാനക്കസമാരും ഒരു സമ്പത്തും കുറഞ്ഞിട്ടില്ല. മിൻ സദക്കത്തിൻ സദക്കയാൽ, അതായത് സദക്ക ചെയ്യുന്ന സദക്ക ചെയ്ത കാര്യത്തിൽ വേണ്ടിയിട്ട് സദക്ക ചെയ്യൽ കൊണ്ട് ഒരു മാലും ഒരു സമ്പത്തും കുറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഫതസദ്ദഖൂ, നിങ്ങൾ സദക്ക ചെയ്യണേ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാണ്, സദക്ക ചെയ്യൽ കൊണ്ടൊരു സമ്പത്തും കുറഞ്ഞു പോകൂല, കുറഞ്ഞു പോകത്തില്ല, കുറഞ്ഞു പോകൂല. അതുകൊണ്ട് നിങ്ങൾ സദക്ക ചെയ്യണം, അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. രണ്ടാമത് ഹബീബുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വലാ അഫാറജുലുൻ അൻ മളമതിൻ ളിമഹ ഇല്ലാ സാദഹുല്ലാഹു ഇസ്സാ ഫഅഫു യുഇസ്സുകുമുല്ലാഹ്. വലാ അഫാറജുലുൻ, ഒരു മനുഷ്യൻ മാപ്പ് ചെയ്യുന്നില്ല, അൻ മളിമത്തിൻ ഒരക്രമത്തെ തൊട്ട്, ളിമഹ ഇല്ലാ സാദഹുല്ലാഹു ഇസ്സാ. ഒരു മനുഷ്യനെ ഒരാൾ അക്രമിച്ചു, അവനിക്ക് ആക്രമിച്ച മനുഷ്യനിക്ക് അവൻ മാപ്പ് ചെയ്യുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അവൻ മാപ്പ് ചെയ്ത് കൊടുത്താൽ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഇല്ലാ സാദഹുല്ലാഹ്, അല്ലാഹു അവനെ അധികരിപ്പിച്ചിട്ടല്ലാതെ ഇല്ല. ഇസ്സാ അവന്റെ അഭിമാനം, അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ അധികരിപ്പിച്ച് കൊടുത്തിട്ടല്ലാതെ ഇല്ല എന്ന് വെച്ചാൽ, ഒരാൾ ആക്രമിക്കുകയാണെങ്കിൽ ആ ആക്രമിക്കവൻ മാപ്പ് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ, അവനിക്ക് ക്ഷമിച്ചു കൊടുക്കുകയാണെങ്കിൽ, അവനിക്ക് പൊറുത്തു കൊടുക്കുകയാണെങ്കിൽ, അല്ലാഹു അവന്റെ അഭിമാനം ഉയർത്തിക്കൊടുക്കുമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് റസൂലുള്ള സത്യം ചെയ്ത് പറഞ്ഞതാണ്. ഹബീബ് സത്യം ചെയ്ത് പറഞ്ഞ കാര്യങ്ങള്, ഹബീബ് സത്യം ചെയ്ത് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ മുഅ്മിനീങ്ങളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്നവരെ, എങ്ങനെയാണത് സാധിക്കാതെ വരുന്നത്? എങ്ങനെയാണത് നടക്കാതെ വരുന്നത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാണല്ലോ. മൂന്നാമതായി അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ചോദ്യത്തിന്റെ വാതില് സ്വന്തം നഫ്സിനെ തൊട്ടൊരു മനുഷ്യൻ തുറന്നു കൊടുക്കുന്നില്ലെങ്കിൽ, തുറക്കുന്നില്ലെങ്കിൽ, ഇല്ലാ ഫതഹല്ലാഹു അലൈഹി ബാബ ഫഖരിൻ എന്ന് വെച്ചാൽ, ഒരു മനുഷ്യൻ ഏത് സമയത്തും മറ്റുള്ളവനെ കൊണ്ട് എരന്ന് ജീവിക്കുകയാണ്, കൈനീട്ടി ജീവിക്കുകയാണ്, അല്ലെങ്കിൽ മറ്റുള്ളവനോട്, മറ്റുള്ളവനെ ആശ്രയിച്ചുകൊണ്ട്, പിച്ചയാചിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ യാചിച്ചുകൊണ്ട് ജീവിക്കുകയാണ്, അങ്ങനെ യാചിച്ചുകൊണ്ട് ജീവിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് ഫഖറിന്റെ വാതിൽ തുറന്നു കൊടുത്തിട്ടല്ലാതെ ഇല്ല എന്ന് വെച്ചാൽ, അവന്റെ ആ ദാരിദ്ര്യത്തിൽ നിന്ന് അവൻ നീങ്ങിപ്പോവത്തില്ല എന്ന് ഹബീബുർ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് ഈ മൂന്ന് കാര്യങ്ങൾ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സത്യം ചെയ്ത് പറഞ്ഞതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമ്മളതും നമ്മുടെ ആവശ്യങ്ങൾ തീർന്നിട്ടും മറ്റുള്ളവനിക്ക് കൊടുക്കാനും ഒന്നും നമുക്ക് സാധിക്കത്തില്ല. പക്ഷേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുന്നു, നിങ്ങൾ സ്വതക്ക ചെയ്യണോ, നിങ്ങൾ ആരെങ്കിലും അക്രമിക്കുകയാണെങ്കിൽ അവനിക്ക് നിങ്ങൾ മാപ്പ് ചെയ്തു കൊടുക്കണോ, നിങ്ങൾ മറ്റുള്ളവനെ കൊണ്ട് യാചിച്ച് നടക്കുകയാണെങ്കിൽ ആ യാചന നിങ്ങൾ ഒഴിവാക്കണമെന്ന് ഹബീബ് സത്യം ചെയ്ത് പറഞ്ഞതാണ്. അല്ലാഹുവേ, ഹബീബ് പറഞ്ഞ രൂപത്തില് ഹബീബിന്റെ വാക്ക് ഞങ്ങൾക്ക് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.